ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പോഷകാഹാരമായ ഒന്നാണ് മുലപ്പാൽ. മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ പഴങ്ങളും പൊതുവെ ആരോഗ്യകരമാണെങ്കിലും നിങ്ങളുടെ മുലയൂട്ടൽ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ട ചില പഴങ്ങളുണ്ട്. നിങ്ങൾ കുഞ്ഞിന് മുലയൂട്ടുകയാണെങ്കിൽ ഈ ആറ് പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്പർ 1, ഗ്രേപ്പ് ഫ്രൂട്ട്സ്, അതായത് മുന്തിരിപ്പഴം. മുന്തിരിപ്പഴം ആരോഗ്യകരമായ പഴങ്ങളിൽ ഒന്നാണെങ്കിലും ഇത് വളരെ അസിഡിറ്റി ഉള്ളതാണ്. 18 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ദഹിപ്പിക്കാൻ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അവരുടെ അന്നനാളവും വയറ്റിലെ പാളിയും കത്തിക്കാം. ഇത് അമിതമായ അസിഡിറ്റിക്ക് കാരണമാകുന്നു. അതിനാൽ മുലയൂട്ടുന്ന സമയത്ത് ഇത് ഒഴിവാക്കണം. എന്നിരുന്നാലും നിങ്ങളുടെ കുഞ്ഞിന് 3 വയസ്സ് തികയുന്നത് വരെ മുന്തിരിപ്പഴം ഒഴിവാക്കുന്നത് നല്ലതാണ്. നമ്പർ 2, ലൈം. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ലൈം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം ശരീരത്തിന് ഏറ്റവും മികച്ചതാണ്. ഇത് വിവിധ രീതികളിൽ ഉപയോഗിക്കാനും അനന്തമായ ആനുകൂല്യങ്ങൾ നൽകാനും ഇതിന് കഴിയും. എന്നിരുന്നാലും വെള്ളത്തിൽ ലയിച്ചതിന് ശേഷവും ഇതിൻ്റെ അസിഡിക് മൂല്യം വളരെ ഉയർന്നതാണ്. അതിനാൽ ഇത് നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കുക. നമ്പർ 3, ചെറി. മിതമായ അളവിൽ കഴിക്കുമ്പോൾ ചെറി ആരോഗ്യകരമാണ്. എന്നാൽ പൂർണ്ണമായും വികസിച്ച വയറുള്ള ഒരു കുട്ടിക്ക് ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരു പിഞ്ചു കുഞ്ഞുണ്ടെങ്കിൽ ചെറി ഒഴിവാക്കാം. മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ അവ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഗ്യാസ്ട്രിക് ദഹന പ്രശ്നങ്ങൾ വികസിക്കും. ഇത് ബെൽച്ചിങ്, ഫോർട്ടിങ്, വയറുവേദന എന്നിവയ്ക്ക് കാരണമായേക്കാം. നമ്പർ 4, പ്ലം. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്ലം ആഗിരണം ചെയ്യാൻ പ്രയാസമാണ്. പ്ലം വളരെ ആരോഗ്യകരമുള്ളവയാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറു ദഹിപ്പിക്കാൻ തയ്യാറാകാത്തതിനാൽ അവ ശുപാർശ ചെയ്യുന്നില്ല. മുലയൂട്ടുന്ന സമയത്ത് പ്ലം കഴിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് വാതകവും അസ്വസ്ഥതയും ഉള്ളതാക്കും. ഇത് അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. പ്ലം പല്ലുവേദനയ്ക്കും മലബന്ധത്തിനും കാരണമാകുന്നു. നമ്പർ 5, കിവി. കിവികൾ സാധാരണയായി ശരീരത്തിന് വളരെ ആരോഗ്യകരമാണ്. അവ അവശ്യ വിറ്റാമിനുകളും സമൃദ്ധമായ ഉറവിടമാണ്. പക്ഷേ ഇവ അസിഡിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. കൂടാതെ ഇവയിൽ പഞ്ചസാരയുടെ അളവും കൂടുതലാണ്. അതിനാൽ കിവിയും നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് ഒഴിവാക്കുക. നമ്പർ 6, സ്ട്രോബെറി. സ്ട്രോബെറിയിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് തികയുന്നത് വരെ ഈ പഞ്ചസാര തകർക്കാനുള്ള ഇൻസുലിൻ്റെ ശേഷി ശരീരത്തിനുണ്ടാകില്ല. അതിനാൽ മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ സ്ട്രോബെറി കഴിക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സുകൾ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഫലപ്രദമായ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണിലൂടെ അമർത്തുക കേട്ടോ.